നമസ്കാരം എല്ലാവർക്കും. ഐ മലയാളത്തിന്റെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്തെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അപർണ വിശ്വനാഥനാണ്. ബംഗളൂരു ആസ്ഥാനമായുള്ള സോഷ്യോ എന്ന സ്ഥാപനത്തിന്റെ മേധാവിയാണ് അപർണ. അപർണയെ നമുക്ക് ലൈവിലേക്ക് സ്വാഗതം ചെയ്യാം. ഗുഡ് ഈവനിങ് അപർണ. താങ്ക് യു സന്ധ്യ, ഗുഡ് ഈവനിങ്. ഓക്കെ, ഞാനിപ്പോ സോഷ്യയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സോഷ്യോ എന്താണെന്ന് അപർണ തന്നെ സോഷ്യയെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് സ്പേസിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും, കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ മാത്രമല്ല, കോളേജ് കുട്ടികൾ, പ്രൊഫഷണൽ സ്റ്റുഡൻസ്, ഇവരുടെയൊക്കെ കൂടെ വളരെ ക്ലോസ് ആയി എൻഗേജ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, എങ്കിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സൗത്തിലും നോർത്തിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു ഒരു 6-7 വർഷത്തിൽ തുടങ്ങിയിട്ടുണ്ട്, നടത്തിപ്പോരാണ്. ഈ ഒരു 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 സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കാഡമിയിൽ അധികം ആരും പ്രവർത്തിക്കാത്തൊരു മേഖലയാണ്. നമ്മുടെ സോഷ്യൽ കപ്പാസിറ്റീസും ഇമോഷണൽ ബെയറിങ്ങും ഒക്കെ എത്രത്തോളം ഇഫക്റ്റീവായി ഉപയോഗിക്കാം, എത്രത്തോളം നന്നായി എൻഗേജ് ചെയ്യാം മറ്റുള്ളവരായി എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് അവരെ അവെയർനെസ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമിലൂടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് സോഷ്യോ. ഓക്കെ, കോവിഡ് കാലത്ത് കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ സന്ധ്യ. ഇപ്പൊ അങ്ങനെ എന്തൊക്കെയാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കിപ്പം കൂടുതൽ എൻക്വയറീസും റെസ്പോൺസസും പിന്നെ ഇന്റർവെൻഷൻസും ഒക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു 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 സിസ്റ്റം ഉണ്ട് വേർ വി ആക്ച്വലി അറ്റൻഡ് ടു കോൾസ് ആൻഡ് ഡിസ്ട്രസ് പീപ്പിൾ ഹു ആർ ഇൻ നീഡ് ഓഫ് സം ഇമോഷണൽ ആൻഡ് മെന്റൽ സപ്പോർട്ട്. ഒരു പാനൽ ഉണ്ട് നമുക്ക്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോണ്ടൻസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കൺസേൺസ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഗോസ് ടു ദ പാനൽ വേർ വി ഹാവ് സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്യാട്രിസ്റ്റ് who will interfere and intervene. അതുകൂടാതെ ഇപ്പൊ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ബഡി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് സ്പെഷ്യലി കേരളത്തില് റിപ്പോർട്ട് വന്നത്, 66 കുട്ടികള് ആത്മഹത്യ ചെയ്തു, അതും വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അത് ആ ഒരു ഒരു സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻസ് വേണ്ട ഒരു സബ്ജക്റ്റ് ആണ്, സബ്ജക്ട് മാറ്റർ ആണ്. ബിക്കോസ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ്സ് നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോ ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് എങ്ങനെ കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കാം എന്നുള്ളത് ചിന്തിച്ചിട്ട് ഇപ്പൊ തുടങ്ങാനിരിക്കുന്ന ഒരു ഒരു പ്രോഗ്രാമാണ് ബഡി സിസ്റ്റം എന്നുള്ളത്. അതിപ്പോ ഞങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ ചെറിയൊരു ടീം വിചാരിച്ചാൽ മാത്രം നടത്താൻ പറ്റുന്ന ഒരു സാധനമല്ല, ബിക്കോസ് ദ സ്കെയിൽ ഓഫ് ദ പ്രോജക്ട്, ദ സ്കെയിൽ ഓഫ് ദ ഓഡിയൻസ് ഇസ് ഹ്യൂജ്. അപ്പൊ അതിനൊരു പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ കൂടെ വേണം. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻവോൾവ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാരെ ഫ്രം ദ ഫീൽഡ്, വെൻ ഐ സേ ഫ്രം ദ ഫീൽഡ് ഇറ്റ് ഇൻവോൾവ്സ് പ്രാക്ടീസിങ് പീപ്പിൾ, ഇറ്റ് ഇൻവോൾവ്സ് ടീച്ചേഴ്സ്, പേരൻസ്, മീഡിയ, ഗവൺമെന്റ്, ഇതെല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഒരു സിസ്റ്റം, ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പോ പെട്ടെന്ന് ഇപ്പൊ കോവിഡ് ആസ്പദമായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് അതാണ്. ഇപ്പം ഒരുപാട് നാളായി നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ സ്ഥാപനം. അതെ, എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്? കുറച്ച് എക്സാമ്പിൾസ് പറയാവോ നിങ്ങൾ ഇടപെട്ടിട്ടുള്ള മേഖലകളെ കുറിച്ച്? ഇറ്റ്സ് വെരി വൈഡ് സന്ധ്യ. നമ്മുടെ സി ഹൗ ദ ഓഡിയൻസ് ഇസ് വെരി ഹെറ്ററോജീനിയസ് അല്ലെ. ഇപ്പം കുട്ടികളുടെ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കി നോക്കിയാലും അതെ, ഇക്കോസിസ്റ്റം നോക്കിയാലും അതെ, എൻവയൺമെന്റ് നോക്കിയാലും അതെ, നമ്മുടെ സോഷ്യൽ സെറ്റിംഗ് അല്ലെങ്കിൽ ഫാബ്രിക് നോക്കിയാലും അതെ, എല്ലാം ദോ ദേർ ഇസ് എ യൂണിഫോമിറ്റി ബട്ട് ദെൻ യെറ്റ് ഇറ്റ് ഇസ് ഹെറ്ററോജീനിയസ് അല്ലെ. അപ്പൊ ഒരു കുട്ടിയുടെ മെന്റൽ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അപ്ബ്രിംഗിങ് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഇമോഷണൽ ബെയറിംഗ് എന്ന് പറയുന്നത് അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സോഷ്യസ് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന സപ്പോർട്ടാണ്. അപ്പൊ ഇത് വളരെ വ്യത്യസ്തമാണ് സ്ഥലങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമൊക്കെ. അതുകൊണ്ട് എക്സാമ്പിൾസ് പറയാൻ, ഇപ്പം കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്ന ഒരു ഒരു
നമ്മൾ അറിഞ്ഞ ഒരു ഒരു പാറ്റേൺ ആണ്. റിസൾട്ട് വന്നപ്പോൾ ഒരു മോളെ എന്നെ രാവിലെ 5 മണിക്ക് ട്യൂഷന് പറഞ്ഞു വിടും, ഓക്കെ, അവിടെ കൊണ്ടാക്കും ട്യൂഷൻ സെന്ററിൽ, എന്നിട്ട് സ്കൂളിൽ അറ്റൻഡ് ചെയ്യും. ആൻഡ് ദെൻ ആഫ്റ്റർ സ്കൂൾ ഷി ഗോസ് സ്ട്രേറ്റ് ബാക്ക് ടു ട്യൂഷൻ ക്ലാസ്സസ്. എന്നിട്ട് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഷി ഹാസ് ഹോം സ്കൂളിംഗ്. ആ ഹോം സ്കൂളിംഗ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ ഹോം വർക്കും ഒക്കെ കഴിഞ്ഞിട്ട് ബൈ ദ ടൈം ഷീ ഹിറ്റ്സ് എ ബെഡ് ഷീ ഈസ് ലൈക് 10, 10:30 കംപ്ലീറ്റ്ലി ഡെഡ്. ഇത് ഇങ്ങനെ ഒരു കുട്ടീനെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ പ്രഷറൈസ് ചെയ്ത് പുഴുക്കുമ്പോൾ, ഐ മീൻ ദ പേരൻസ് ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദ മെന്റൽ ഇമോഷണൽ ട്രോമ ഷീ ഈസ് ഗോയിങ് ത്രൂ. ഇവരുടെ ആകെയുള്ള ഉദ്ദേശം ഈ കുട്ടിക്ക് 90%ൻ്റെ മീതെ കിട്ടണം 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 എന്ന് മാത്രമായിരുന്നു. ബിക്കോസ് ഹെർ പേരൻസ്, ഐ മീൻ ഹെർ കസിൻസ്, ഹെർ അവരുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ കുട്ടികൾക്ക് അത്രയുണ്ട് എന്നുള്ളത്. ആൻഡ് ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് പ്രഷർ ബേർഡൻ ഓൺ ഹെർ, ഐ തിങ്ക് ഷീ സ്കോർഡ് അബൌട്ട് ബിറ്റ്വീൻ 50% and 60%. ഇമാജിൻ വാട്ട് ഷീ ഹാഡ് ടു ഡീൽ വിത്ത് ആഫ്റ്റർ ദാറ്റ്. അപ്പോ ഒരു കുട്ടിക്ക് എടുക്കാൻ പറ്റുന്നതിന്റെ കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് പേരൻസ് പലപ്പോഴും മറക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാരണമുണ്ട്, നമുക്ക് ആവാൻ കഴിയാത്തത് നമ്മുടെ കുട്ടികളിലൂടെ ആവണം എന്ന് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുറെ പേരൻസ് ഉണ്ട്. ദേ ആർ നോട്ട് ഇൻസ്ട്രുമെന്റ്സ്, ദേ ആർ നോട്ട്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാട്, അവരുടേതായ സന്തോഷങ്ങൾ, അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. പലപ്പോഴും പേരൻസ് അതിന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇപ്പൊ കുറേ മാറുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ബട്ട് സോറി ടു സേ, വി ആർ ഗോയിങ് ബാക്ക് ടു ദ ഓൾഡ് പാറ്റേൺ വേർ പേരൻസ് ആർ എംഫസൈസിങ് തിങ്സ് ഓൺ ചിൽഡ്രൻ. ദിസ് ഹാസ് ടു സ്റ്റോപ്പ്. ആ പണ്ട് കേരളത്തിലെ സൂയിസൈഡ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് മോർ ഓഫ് ലവ് ഫെയിലിയർ, ലവ് റിലേറ്റഡ് സൂയിസൈഡ് ഡെത്സ്. പക്ഷെ ഇന്നത്തെ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് അക്കാഡമിക് പ്രഷർ കാരണമാണ് എന്നുള്ളതാണ്. Which means there is some gap, communication gap ano, understanding illa gap ano, ambitions illa gap ano, endo oru gap kuttigalum parentsum thammilulladu wide ayi kondirikkiyana. Appo adile ethum important ayi varunnathu endana, open transparent communication between parents and children. Adum illand 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 ayi kondana varunnathu. Ee communication onnu എന്താ പറയുക, സിഗ്നിഫിക്കൻ്റ് ആക്കാനും സ്ട്രെങ്ത് ഹെൽത്തി ആക്കാനുമാണ് ഞങ്ങളിപ്പോൾ ഈ ബഡി സിസ്റ്റം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു എക്സാമ്പിൾ, ദർ ആർ മെനി എക്സാമ്പിൾസ്. ദർ ഹാവ് ബീൻ എൻ ഇൻസ്റ്റൻസ് വെയർ പേരൻസ് കെപ്റ്റ് മറ്റേ ക്യാമറ ഇൻസൈഡ് ദ ഹൗസ് ടു വാച്ച് വാട്ട് ചിൽഡ്രൻ ആർ ഡൂയിങ്. ആൻഡ് ക്യാമറാസ് നോട്ട് ജസ്റ്റ് ഇൻസൈഡ് ഓപ്പൺ സ്പേസസ് ബട്ട് ഇൻ ഇൻറ്റിമേറ്റ് സ്പേസസ് ടു സി. ഈ കുട്ടികൾ ഇത് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ, ദ വാട്ട് ഐ ഫിയർ ഇസ് ദേ മൈറ്റ് ജസ്റ്റ് ഡിസോൺ ദ പേരൻസ്. കാരണം എല്ലാവർക്കും അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് 18 വയസ്സാവൊന്നും വേണ്ട. ഒരു കുട്ടിക്ക് തന്നെ ഇരിക്കണം. ഒരു കുട്ടിക്ക് കുറച്ചു നേരം ഹിസ് ടൈം എന്ന് പറഞ്ഞിട്ട് ഇരിക്കാനുള്ളത് അവന്റെ സമയമാണ്. ഈ ഹെലികോപ്റ്റർ പേരൻസിനെ മാതിരി 24/7 നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്ത് ഒരു കുട്ടീന്റെ വിശ്വാസം ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ട്രസ്റ്റ് ബിൽഡിംഗ് ഇൻ ചിൽഡ്രൻ എങ്ങനെയാണ് പേരൻസ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. എന്താ, വൺ റൂൾ ഫിറ്റ്സ് ഓൾ, അല്ലെങ്കിൽ വൺ സൈസ് ഫിറ്റ്സ് ഓൾ നടക്കില്ല. കാരണം ഹെട്രോജിനിറ്റി കാരണം നമുക്ക് അതൊന്നും സാധ്യത ഉള്ള ഓരോ പ്രൊപ്പൊസിഷൻസ് അല്ല. എങ്കിൽ കൂടിയും ചെറിയ ചെറിയ കോമൺ ഫാക്ടേഴ്സ് നമുക്ക് അഡ്വക്കേറ്റ് ചെയ്യുകയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അതാണ് ഇപ്പൊ ഏറ്റവും ആവശ്യം എന്ന് തോന്നുന്നു, സ്പെഷ്യലി കേരളയില്. ഇപ്പൊ മുതിർന്ന കുട്ടികൾ മുതൽ ചെറിയ കുട്ടികളുടെ കാര്യം, ഇതില് മുതിർന്നവരെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു വിഭാഗം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളായിരിക്കും. കാരണം അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നില്ല. ഈ പ്രായത്തിൽ വീട്ടിനുള്ളിൽ അടച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കഷ്ടമാണ്. അതെ. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അവർ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു രീതിയാണത്. അപ്പോ അതെങ്ങനെയായിരിക്കും കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിച്ചിരിക്കുക? അല്ലെങ്കിൽ ടീച്ചേഴ്സിന് എന്തായിരിക്കും അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? പാരന്റ്സിന് എന്തായിരിക്കും അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? സി, ഇത൒രു നമുക്ക് ഒരു ഒരാളെ വെച്ചിട്ടോ അല്ലെങ്കിൽ പേരൻസ് മാത്രം വിചാരിച്ചിട്ടോ ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചിട്ടോ മാറ്റാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷനിൽ കൂടെ അല്ല നമ്മൾ പോകുന്നത് സന്ധ്യ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതിന് ഒരു ഓവറോൾ റൗണ്ടഡ് അപ്രോച്ച് ഉണ്ടാക്കിയേ പറ്റൂ.
അപ്പൊ അതില് വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, ഐ മീൻ ചില ചില വീടുകളിൽ മൂന്ന് ജനറേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മള് പേരൻസിനെ മാത്രം സെൻസിറ്റൈസ് ചെയ്തിട്ട് അവിടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, അവരുടെ തോട്ട് പ്രോസസ്സ് വേറെയാണ്, അവരുടെ രീതി വേറെയാണ് എന്നുണ്ടെങ്കിൽ അഗെയിൻ ദർ ഇസ് ലോഡ് ഓഫ് ഡിസ്കണക്ട് ഹാപ്പനിങ് ഇൻസൈഡ് ദ ഹൗസ് അല്ലെ. അപ്പൊ ഈ ഒരു 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 ചേഞ്ച് വരേണ്ടത് കുറേ കാര്യങ്ങളിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്, വായിച്ചിട്ടും കണ്ടിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഷെയർ ചെയ്തിട്ടും മാക്സിമം ഇത് ഓപ്പൺ ആയി വന്നിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണം നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഒരു കുട്ടിയുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം. രണ്ട്, അവന് ഇഷ്ടമല്ലാത്ത കാര്യത്തിന് ഉണ്ടാതിരിക്കുക. ഇപ്പൊ പല വീടുകളിലും കാണുന്നതാണ് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടീനെ പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നത്. ഹിയോ ഷീ മൈറ്റ് നോട്ട് വോണ്ട് ടു ഡു ഇറ്റ്, സോ ഇറ്റ് ഹാസ് ടു കം ഫ്രം ദം. അവർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അപ്പൊ ഇതൊക്കെ എന്താ പറയുക, ഒരു മൊമെന്ററി പേരൻസിന് കിട്ടുന്ന പ്ലഷർ അല്ലെങ്കിൽ അവരുടെ ഒരു മൊമെന്ററി എന്താ പറയുക ഫെയിമിന് വേണ്ടിയിട്ട് കുട്ടികളെ ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആക്കുകയാണ്. അതാ നേരത്തെ ഞാൻ പറഞ്ഞു, കുട്ടികളെ ഇൻസ്ട്രുമെന്റ്സ് ആയി കാണാതിരിക്കുക. പിന്നെ പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവരുടെ ചോയ്സസിന് നമ്മൾ ഒരിക്കലും എന്താ പറയുക പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പൊ പല പേരൻസും ഐ ഹാവ് സീൻ ദേ വിൽ അയേൺ ആൻഡ് കീപ് ദ ഡ്രസ് വാട്ട് എവർ ദ ചിൽഡ്രൻ ഹാവ് ടു വെയർ ദ നെക്സ്റ്റ് ഡേ, വിച്ച് മീൻസ് ഈവൻ ടു ദാറ്റ് എക്സ്റ്റെൻഡ് എവ്രിതിങ് ഇസ് കൈൻഡ് ഓഫ് എന്താ പറയുക ഇങ്ങനെ ചരട് വലിച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളുടെ ഒരു പ്രായം എത്തുമ്പോൾ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ആസ് ഏർലി ആസ് ഫോർത്ത് സ്റ്റാൻഡേർഡ്. അവരത് ചെയ്തു തുടങ്ങട്ടെ, അവിടെയാണ് അവരുടെ ക്രിയേറ്റീവ് പെർസ്യൂട്ട്സ് അവർ കാണിക്കാൻ തുടങ്ങുന്നത്. അവരുടെ എന്താണോ അവരുടെ ഇഷ്ടങ്ങൾ, ഡിസയേഴ്സ്, വിഷസ് അത് അവർ കാണിക്കാൻ തുടങ്ങുന്നത്. അതിൽ തന്നെയാണ് അവർ ഇൻഹിബിഷൻസും അവർ എക്സിബിറ്റ് ചെയ്യാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റൽ ഫേസിൽ, ഇപ്പൊ 4 to 11 years എന്നൊക്കെ പറയുന്ന ഡെവലപ്മെന്റിൽ ആ ഒരു ഒരു ഫേസിൽ കുട്ടികൾ പലതും പഠിക്കുന്ന ഒരു സമയമാണ്, പലതും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതിനുള്ള പൂർണ്ണ ആ എക്സ്പ്രഷൻസിനുള്ള പൂർണ്ണ ഇൻഡിപെൻഡൻസും സ്പേസും പേരൻസ് കൊടുത്തേ പറ്റൂ. അപ്പൊ ഇപ്പൊ ഈ കോവിഡ് സമയത്ത് കുട്ടികൾ എല്ലാവരും പേരൻസിന്റെ കൂടെയാണ്. അപ്പോ ഇതൊരു ആക്ച്വലി ഇത് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാൻ പേരൻസിന് പറ്റിയൊരു സമയമാണ് ഇതിപ്പോ. അവർക്കും സമയമുണ്ട്, കുട്ടികൾക്കും സമയമുണ്ട്, കൂടുതൽ ഫിസിക്കലി മിംഗിൾ ചെയ്യുന്നതും അവരാണ്. അതേസമയം പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സി ഐ കെ നോട്ട് ഐ വിൽ നെവർ ടോക്ക് അഗെയിൻസ്റ്റ് പേരൻസ്, കാരണം പേരൻസിന്റെ പ്രഷറും ചെറുതല്ല. ഞാനും ഒരു പേരന്റാണ്, അപ്പോൾ എനിക്കും അറിയാം എന്ത് പ്രഷർ കൂടെയാണ് ഞാൻ പോകുന്നത് എന്നുള്ളത്. നമ്മുടെ ജോലിയുണ്ട്, കുട്ടിയുടെ സ്കൂള് ഡബിൾ അപ്പ് ആവുകയാണ്. ഇപ്പൊ നമുക്ക് ടീച്ചറാവണം, ഫ്രണ്ട് ആവണം, അമ്മയാവണം, അച്ഛനാവണം, അമ്മൂമ്മയാവണം, എല്ലാവരും ആവണം. കാരണം വേറെ ഒരാളോ ഒരു സിസ്റ്റമോ ഇല്ല, നമ്മൾ കാണുന്ന പോലും ഇല്ല, 4 മാസമായിട്ട് മനുഷ്യരെ കണ്ടിട്ടില്ല. ഇതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു ഒരു സിസ്റ്റം കൂടെ പോകുന്ന നമ്മൾ ഒരിക്കലും പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോ പേരൻസ് എന്താ ഏറ്റവും കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ടത് എന്ന് വെച്ചാല്, ഇവരുടെ ഇമോഷണൽ ചേഞ്ചസ് അല്ലെങ്കിൽ അതിനൊരു പാറ്റേൺ കാണുന്നുണ്ടോ, ഇവ എന്തൊക്കെ റീസൺ കാരണമാണ് ഒരു കുട്ടി കുറച്ച് വിഡ്രോൺ ആവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ടെൻഷൻസ് പ്രകടിപ്പിക്കുന്നത്, ഇതൊക്കെ അവർ ഒന്നും കൂടെ കുറച്ചും കൂടി എന്താ പറയാ ഇന്റിമേറ്റ് ആയിട്ട് മനസ്സിലാക്കാനും കൂടെ ഹോൾഡ് ചെയ്ത് നിർത്താനും ശ്രമിക്കുക. ഈ സമയത്തെ ഏറ്റവും ആവശ്യം ഇസ് എക്സ്പ്രഷൻസ് ഓഫ് ലവ്, ഏറ്റവും ആവശ്യം അതാണ്. കാരണം മറ്റേത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിന് എന്തിനു വേണ്ടിയിട്ട്, തല്ല് കൂടാന്, കെട്ടിപ്പിടിക്കാന്, ഉമ്മ വയ്ക്കാൻ, ഇതൊക്കെയാണ് കുട്ടികൾ മിസ് ചെയ്യുന്നത് അല്ലെ. അതിപ്പം ഒരു വീട്ടിൽ നമുക്ക് അത്ര തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും രാവിലെ എണീക്കുമ്പോൾ കുട്ടീനൊന്ന് ഹഗ് ചെയ്യാം. ഇറ്റ് ഷോസ് ദാറ്റ് ഓക്കെ ഐ ആം വിത്ത് യു, യു ആർ വിത്ത് മീ, വി ആർ ഇൻ ദിസ് ടുഗെദർ. ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് അപ്രീസിയേഷൻ കൊടുക്കുക പോസിറ്റീവ് ആയിട്ട്, കുട്ടികളെയും പ്രേരിപ്പിക്കുക അങ്ങനെ പറയാനായിട്ട്. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും അമ്മയും അച്ഛനും നല്ലത് ചെയ്യുന്നത് കണ്ടാലും ഇപ്പം ഇവിടെ മോൻ പറയാ വെൽ ഡൺ അമ്മ, ഇറ്റ് ഗീവ്സ് മീ സോ മച്ച് ഓഫ് ജോയ്. അവൻ അത് നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, അവനത് പറയാൻ കഴിയുന്നുണ്ടല്ലോ. ഓൺലി ഇഫ് യു ഗിവ് ദാറ്റ് ടു ദ ചിൽഡ്രൻ വിൽ ദേ ആക്ച്വലി അവരുടെ ആ ഒരു തിങ്കിങ്ങും ഓപ്പൺ അപ്പ് ആവുള്ളൂ. അങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയാണ് നമ്മളൊരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വീട്ടിൽ വരുത്താൻ കഴിയുന്നത്. അതിൽ ഏറ്റവും ആവശ്യം ഇസ് എക്സ്പ്രഷൻ ഓഫ് ലവ് ആൻഡ് ഓപ്പൺ ട്രാൻസ്പെയറന്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേരൻസ് ആൻഡ് സ്റ്റുഡൻസ്. കാരണം ഇന്ന് കുട്ടികളുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്
അവർക്ക് പണ്ട് ഒരു ടീച്ചറോ അല്ലെങ്കിൽ സ്കൂളിലുള്ള ഏതെങ്കിലും ഒരു ചേച്ചിയോ ചേട്ടനോ അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ടോ ആയിരുന്നിരിക്കണം അവര് കോൺഫിഡൻ്റ് എന്ന് പറയുന്ന ഒരാള്, എല്ലാ വിശേഷങ്ങളും പോയി പറയുകയും ഒക്കെ ചെയ്യുന്ന. ഇന്ന് ആ ഒരു മെക്കാനിസം ഇല്ല. എല്ലാ എത്ര നമ്മള് ഓപ്പൺ ആയിട്ടുള്ള പേരൻസ് ആണെങ്കിലും എത്ര ഫ്രീഡം ഉള്ള പേരൻസ് ആണെങ്കിലും എല്ലാ കുട്ടികൾക്കും എവിടെയെങ്കിലും ഒരു ബാരിയർ കാണും ചില കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് പറയാതിരിക്കാനായിട്ട്. ഐ മീൻ ദെർ ആർ മെനി സിറ്റുവേഷൻസ് വെയർ ചിൽഡ്രൻ ആർ വെരി വെരി ഓപ്പൺ. ഇപ്പം ഇവിടെ മോനൊന്നും അങ്ങനത്തെ ഒരു ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്തതാണ്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് കോൺസ്റ്റന്റ് എക്സസൈസസ് വേണം നമുക്ക്, വീട്ടിലാണെങ്കിലും ഗ്രോയിങ് അപ്പ് ഫേസിലാണെങ്കിലും. ഇപ്പൊ പെട്ടെന്ന് ഒരു പേരന്റിന് അങ്ങനെ ആവാൻ കഴിഞ്ഞോളണം എന്നില്ല. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിൽ ഒരു കുട്ടി പോകുന്നത് പലപ്പോഴും ഒരു ടീച്ചറുടെ അടുത്തോ ഒരു ഫ്രണ്ടിന്റെ അടുത്തോ ആണ്. അതില്ല ഇപ്പോ. അപ്പൊ കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ സി സന്ധ്യ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ കോവിഡിനെ അഡ്രസ് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ ഒരു അഡൾട്ട് പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയപ്പോഴും വി തോട്ട്, അഡൾട്ട്സ് തോട്ട്, ദ ഡിസിഷൻ മേക്കേഴ്സ് തോട്ട് ദാറ്റ് ഇസ് ബെസ്റ്റ് ഇൻ ദിസ് ടൈംസ് അല്ലേ. ഓൾട്ടർനേറ്റ് സിസ്റ്റംസ് വേണം. പക്ഷെ ഇതൊക്കെ നമ്മള് മുതിർന്നവരെ എടുത്ത തീരുമാനമാണ്, തിങ്കിങ് ദാറ്റ് ദിസ് ഇസ് ബെസ്റ്റ് സൂട്ടഡ് ഫോർ ദ ചിൽഡ്രൻ. വി ഹാവ് നെവർ ടേക്കൺ ദെയർ ഒപ്പീനിയൻ ഇൻ ടു കൺസിഡറേഷൻ. അപ്പൊ ഇപ്പൊ ഒന്നര മാസമായിട്ട് വി ഹവ് ബീൻ ഗോയിങ് ത്രൂ ദ സിസ്റ്റം ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടി വി കൂടെയുള്ള മീഡിയം ഒക്കെ. അപ്പൊ ഇനി ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ഫോർ അസ് ടു ആക്ച്വലി ഗെറ്റ് എ ഫീഡ്ബാക്ക് ഫ്രം ദെം. ഇത് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യുന്നത്, എന്നിട്ട് ഒരു കൺസൈസ് ആയിട്ട് എല്ലാവരും കൂടി എടുക്കേണ്ട ചെറിയ ചില ഡിസിഷൻസ് ഉണ്ട്. ഇപ്പൊ ഇപ്പം ഒരു ഡിസിഷൻ വന്നു, നമ്പർ ഓഫ് അവേഴ്സ് കട്ട് ഡൗൺ ചെയ്യണം കാരണം കുട്ടികൾക്ക് പ്രഷർ കൂടുതലാണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു പേരന്റും മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നമ്പർ ഓഫ് അവേഴ്സ് കട്ട് ചെയ്തപ്പോ കുറെ പേരന്റ്സ് ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് പറയലുണ്ടായി. അത് ഞാൻ ഐ മീൻ വി കെയിം ടു നോ അബൌട്ട് ഇറ്റ് ബിക്കോസ് പേരന്റ്സ് സെഡ് 3 മണിക്കൂർ മാത്രം കുട്ടികളെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 21 മണിക്കൂർ ഞങ്ങൾ എന്താ ചെയ്യാം. സോ പേരന്റ്സിന് സി ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ്, ടീച്ചേഴ്സിന്റെ മാത്രമല്ല അല്ലെ. അപ്പോ ഇത് വി ഹാവ് ടു ട്രാവൽ ഇൻ ദിസ് ടുഗെദർ. വി കാൻ കമ്പാർട്ട്മെന്റലൈസ് ദിസ് ആസ് പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് ചിൽഡ്രൻ. ഇറ്റ് ഹാസ് ടു ബി എ കംപ്ലീറ്റ് ഒരു റൗണ്ടഡ് സിസ്റ്റം അപ്രോച്ചിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ ഓരോരുത്തരുടെ സംസാരിച്ചിട്ടും ടീച്ചേഴ്സിൻ്റെ അടുത്തും പേരൻസിൻ്റെ അടുത്തും പ്രിൻസിപ്പൽസിൻ്റെ അടുത്തും ഒക്കെ സംസാരിച്ചിട്ട് വാട്ട് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർവേഡ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇപ്പൊ ഞങ്ങൾ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഞാൻ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെ ഡിസ്കഷൻസിലൂടെയും ഇന്റർവെൻഷൻസിലൂടെയും മാക്സിമം ഇത് ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോ ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ടീച്ചേഴ്സിന് ഇപ്പം കൂടുതൽ ബേർഡൻ ആയിരിക്കും. കാരണം അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് അവരുടെ സ്റ്റുഡൻസ് മാത്രമല്ല അവരുടെ കുട്ടികളുകൊണ്ടായിരിക്കും, പിന്നെ അവർക്കും പുതിയതാണ് എങ്ങനെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ. എല്ലാവർക്കും ചിലപ്പോ ഇതുപോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, കുട്ടികളെ അത്രയും നന്നായി എൻഗേജ് ചെയ്യാൻ പറ്റിക്കും. അപ്പൊ അവരുടെ ഈ ഒരു ബേർഡൻ കുറയ്ക്കാൻ എന്തായിരിക്കും ചെയ്യാൻ പറ്റും, എന്താണ് തോന്നുന്നത്? ടീച്ചേഴ്സിനും അവർക്കിപ്പം ദേ ആർ വർക്കിംഗ് റൗണ്ട് ദ ക്ലോക്ക് ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ് ഓക്കെ. ഇപ്പം ഇന്ത്യയുടെ ടീച്ചേഴ്സ് ആണെങ്കിലും മോൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഐ ഹാവ് എ പേഴ്സണൽ റാപ്പോ ഓൾസോ, സോ ഓഫ്ലൈനും സംസാരിക്കുന്നതാണ്. അപ്പൊ ഇവരൊക്കെ ഓവർ ബേർഡൻഡ് ആണ്. കാരണം ഈ ടീച്ചേഴ്സിന് ഇപ്പം സബ്ജക്ട് ടീച്ചേഴ്സിന് ഒന്നും ടെക്നോളജിക്കലി ദേ നീഡൻ ബി സൗണ്ട് അല്ലേ, ഇപ്പം ഓൺലൈൻ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിലൊന്നും. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറെയൊക്കെ ഈ ഓറിയന്റേഷൻ നമ്മൾ പേരൻസിനും പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുറെയൊക്കെ ഒരു ഒരു സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള മെക്കാനിസം ടീച്ചേഴ്സിനും കൂടെ വേണം. ഈ 5-day week എന്നുള്ളത് കുറച്ചിട്ട് മേ ബി ഇൻ ബിറ്റ്വീൻ 1 day ടീച്ചേഴ്സ് ക്യാൻ ടേക്ക് എ ബ്രേക്ക്. അപ്പൊ ആ സമയം മേ ബി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആള്, അതിപ്പം ലൈഫ് സ്കിൽസ് എടുക്കുന്ന ടീച്ചർ ആവാം അല്ലെങ്കിൽ പി ടി എടുത്തിരുന്ന സാറായി ഐ മീൻ ടീച്ചർ ആയിരിക്കാം, ഫുട്ബോൾ ചെയ്തിരുന്ന ടീച്ചർ ആയിരിക്കാം, ഇവർക്ക് വന്നിട്ട് കുട്ടികളെ എൻഗേജ് ചെയ്യാം. ആൻഡ് ആ ഒരു ദിവസം അപ്പൊ കുട്ടികൾക്ക് ദേ വിൽ ഓൾസോ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ് ഡേ. ഇപ്പൊ മൺഡേ തൊട്ട് ഫ്രൈഡേ ക്ലാസ് എടുക്കുകയാണെങ്കിൽ വെനസ്ഡേ ലെറ്റ്സ് സേ ഇറ്റ്സ് ലൈക്ക് ഒരു ഒരു കോ കരിക്കുലർ അല്ലെങ്കിൽ റിക്രിയേഷൻ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 മൺഡേ അവർക്ക് ക്ലാസ്സിലേക്ക് കയറാനും ഒരു താല്പര്യം കാണും. ഓക്കെ, വെനസ്ഡേ എനിക്ക് ഇതുണ്ട് ഇതുണ്ട് എന്നുള്ളത്. അപ്പം ഈ സബ്ജക്ട് ടീച്ചേഴ്സിനും ഒരു റിലീഫ് ആണ്, വെനസ്ഡേ ദേ ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ദേ ഗെറ്റ് ദെയർ ഓൺ ടൈം ടു, അവർക്കും ഈ റീക്രിയേഷണൽ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ചെയ്യാം. അപ്പം ആ ഒരു ഒരു വെനസ്ഡേ എൻഗേജ്മെന്റ് 4 മണിക്കൂറോ എന്നുള്ളത് മേ ബി 2 മണിക്കൂർ ആക്കിയിട്ട് കുറയ്ക്കാം. അപ്പൊ അതിൽ നമുക്ക് സിനിമ കാണിക്കാം അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം, അവരെന്താണോ മിസ് ചെയ്യണത് ഇപ്പൊ
അതിനെ കുറിച്ച് സംസാരിക്കുക. അല്ലെങ്കിൽ ഇപ്പം എല്ലാ എല്ലാവരുടെ ക്രേസും കുക്കിംഗ് ആണ്, കുട്ടികൾ വരെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. വാട്ട് ഡിഡ് യു മേക്ക്, ഹൗ ഡിഡ് യു മേക്ക്? സോ ദീസ് ആർ, ദിസ് ഇസ് ഹൗ വി നീഡ് ടു കൈൻഡ് ഓഫ് ജനറേറ്റ് ദാറ്റ് ഇൻട്രസ്റ്റ്, നോട്ട് ജസ്റ്റ് ടു സ്റ്റഡി ബട്ട് ഓൾസോ ടു പെർഫോം പ്രോപ്പർലി. പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എണീക്കാൻ പോലും ബുദ്ധിമുട്ടാവുന്ന ഒരു സമയമാണ്. സോ വെൻ ഐ സേ പെർഫോം, ഇറ്റ് ഇസ് ടു പെർഫോം ജസ്റ്റ് നോർമൽ വാട്ട് എവർ നീഡ്സ് ടു ബി ഡൺ എ ഡേ. നമുക്ക് എണീറ്റ് മീൻ ബ്രഷ് ചെയ്ത് കുളിച്ച് ഒരു കാര്യം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതുവരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സമയമാണ്. സോ വെൻ ഐ സേ ദീസ് ബ്രേക്സ് അല്ലെങ്കിൽ ഈ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾസോ പ്രോംപ്റ്റ് ദ ചൈൽഡ് ടു പെർഫോം. അപ്പൊ ഇതൊക്കെ അതൊക്കെ ഇപ്പം ഇതിന്റെ രണ്ടും ദിവസം രണ്ടാഴ്ച മുന്നേ ഞാൻ നാട്ടിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് സംസാരിക്കുമ്പം അവിടെ സർ പറയലുണ്ടായി, ഞങ്ങള് ഇതിപ്പം നമ്മള് വിചാരിക്കാതെ ഒരു മാസത്തിനാണ് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് ഒരു മാസം കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാനുള്ള ഒരു പാറ്റേൺ മാത്രമേ ചിന്തിച്ചത്. പക്ഷെ ഇന്നിപ്പോ ഐ ഡോണ്ട് തിങ്ക് ചിൽഡ്രൻ വിൽ ഗോ ബാക്ക് ടു നോർമൽ സ്കൂൾ ദിസ് അക്കാഡമിക് ഇയർ. ഇനിയിപ്പം ആലോചിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഇറ്റ് ക്യാൻ ബി ഓൺലി ആഫ്റ്റർ ജാനുവരി. അപ്പം അറ്റ്ലീസ്റ്റ് ഡിസംബർ വിച്ച് ഇസ് ലൈക്ക് 2 terms കുട്ടികള് വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഇന്നിപ്പം ഐ തിങ്ക് എവറി സ്കൂൾ, എവറി മാനേജ്മെന്റ്, എവറി ഡിസിഷൻ മേക്കർ ഹാസ് ടു പുട്ട് ദെയർ തോട്ട്സ് ടുഗെദർ ക്രിയേറ്റീവ്ലി ആൻഡ് ദെൻ കം അപ്പ് വിത്ത് സൊല്യൂഷൻസ് ദാറ്റ് ഇസ് ബെസ്റ്റ് സൂട്ടഡ് ഫോർ ചിൽഡ്രൻ ആൻഡ് ഇൻ എ വേ ഹൗ ഡു വി സപ്പോർട്ട് പേരൻസ് ടു. അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു സ്കേറിയ സിറ്റുവേഷനിലോട്ട് ലീഡ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഡേറ്റ പുറത്ത് വന്നിരിക്കുന്നത് ഓൺലി 102 ഡേയ്സിന്റെ ഡേറ്റയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രഷർ ബിൽഡപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഈസി ചെയ്യാനായിട്ട് ഇനി നമ്മൾ ക്രിയേറ്റീവായി ചിന്തിച്ചേ പറ്റൂ. ഇനിയിപ്പോ അടുത്തൊന്നും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കഴിയുമ്പോൾ സ്കൂളുകൾ തുറക്കും, ഒരു വർഷത്തിന് ശേഷമായിരിക്കും അത്. വരുമ്പോ കുട്ടികൾ സ്കൂളിലേക്ക് വന്നു തുടങ്ങും, സ്റ്റുഡൻസ് ടീച്ചേഴ്സ് സ്കൂളിലേക്ക് വന്നു തുടങ്ങും. ഒന്നും പക്ഷെ പഴയതുപോലെ ആയിരിക്കില്ല. ഒരു പുതിയ നോർമൽ ലൈഫുമായിട്ട്, ന്യൂ നോർമലുമായിട്ട് നമ്മൾ അഡാപ്റ്റ് വരും. അതെ അതെ അതെ. അപ്പോ ആ ഒരു സമയത്ത് എങ്ങനെയായിരിക്കും അവർക്ക് ആ ചാലഞ്ചസിനെ നേരിടുന്നത്, നേരിടാൻ എങ്ങനെ സാധിക്കും എന്നാണ് തോന്നുന്നത്? അത് ബുദ്ധിമുട്ടാവും തോന്നുന്നു. സി, രണ്ടിനും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോസ് ആൻഡ് കോൺസ്. ഡെഫിനറ്റ്ലി കുട്ടികളുടെ എക്സൈറ്റ്മെന്റ് എന്നുള്ളത് ഇപ്പോഴും അവരാ എക്സൈറ്റ്മെന്റ് കളഞ്ഞിട്ടില്ല. ദേ സ്റ്റിൽ ഫീൽ ദാറ്റ് സം ഡേ ഐ ക്യാൻ ഗോ ബാക്ക് ടു സ്കൂൾ. ആ എക്സൈറ്റ്മെന്റിലാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത്, വിച്ച് ഈസ് എ ഗുഡ് തിങ് ഐ മീൻ ലെറ്റ്സ് നോട്ട് കിൽ ദാറ്റ് എനർജി. പക്ഷെ പോകുമ്പോൾ രണ്ട് വശമാണ്. കുട്ടികൾ ഓവർ എക്സൈറ്റ്മെന്റ് കാരണം പഴയ ഒരു നോർമലിലേക്ക് പോവാൻ ധൃതിപ്പെടും, വിച്ച് ഇസ് എ ഫാക്ട്. നമ്മളൊക്കെ ഇപ്പം നമ്മളാണെങ്കിൽ ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഇതെല്ലാം നോർമൽ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ. അപ്പൊ കുട്ടികളുടെ കാര്യം ആലോചിച്ച് വെക്കി നോക്കൂ, അവർക്ക് അതിന്റെ ഒരു റെപ്പർക്കോഷൻസ് ആലോചിക്കാനോ ഒന്ന് ചിന്തിക്കാനോ ഉള്ള പ്രായമായിട്ടുണ്ടാവില്ല പലവർക്കും. അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറെ ചെക്സ് ആൻഡ് ബാലൻസസ് സ്കൂൾസ് ആയിട്ടും ടീച്ചേഴ്സ് ആയിട്ടും പേരൻസ് ആയിട്ടും കൊണ്ടുവന്നേ പറ്റൂ. ഈ ചെക്സ് ആൻഡ് ബാലൻസസിൽ ഞാൻ എന്താ പറയണ വെച്ചാൽ, ഇപ്പൊ മാസ്ക് ധരിക്കുക എന്നുള്ളത് 2 മാസം എടുത്തു നമ്മൾ അതൊന്ന് ശീലിച്ചു വരാനായിട്ട്. നൗ ഇറ്റ് ഇസ് ബിക്കം എ പാർട്ട് ഓഫ് ആർ വാർഡ്രോബ്. ഇപ്പം സാരിക്ക് അതേ അതേ സ്റ്റൈലിൽ മാസ്ക് എല്ലാവരും ആ ഒരു ഒരു ഡിസൈനർ രീതിയിലോട്ട് വന്നു. വി ഹാവ് ആക്സെപ്റ്റഡ് ദാറ്റ്. ലൈക്ക് വൈസ് ദർ വിൽ ഹാവ് ടു ബി മെനി മോർ സ്റ്റെപ്സ് ടേക്കൺ ഫ്രം ഹോം അൺടിൽ സ്കൂൾ. ഇപ്പം മാസ്ക്, കൈ കഴുകുന്നത്, സാനിറ്റൈസർ യൂസേജ്, ഇതൊക്കെ ഒരു ന്യൂ നോർമലിന്റെ ഭാഗമായി. അതേപോലെ തന്നെ നോട്ട് ജസ്റ്റ് പേഴ്സണൽ ഹൈജീൻ ആൻഡ് ക്ലീൻലിനെസ്, കമ്മ്യൂണിറ്റി ഹൈജീൻ ആൻഡ് ക്ലീൻലിനെസ്. എന്റെ എൻവയൺമെന്റും ക്ലീൻ ആയിരിക്കണം, ഹൈജീൻ. ദ അതർ പേഴ്സൺസ് ഹൈജീൻ ആൻഡ് ക്ലീൻലിനെസ് ടു ഇസ് മൈ കൺസേൺ. അപ്പോ അങ്ങനത്തെ ഒരു ഒരു നെറേറ്റീവിലേക്ക് കംപ്ലീറ്റ് വേൾഡ് ഓർഡർ മാറേണ്ടിയിരിക്കുകയാണ്. മാറും, ഐ മീൻ അറിയേണ്ടിയിരിക്കുകയല്ല, എവറിത്തിങ് ഹാസ് ഇറ്റ് സ്പേസ് അല്ലെ. ഇപ്പൊ 2-3 കാര്യങ്ങൾ നമ്മൾ ന്യൂ നോർമലിന്റെ ഭാഗമായി. അതേപോലെ തന്നെ ഈ ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ എന്നുള്ളൊരു വലിയ ഫാക്ടറായിട്ട് മാറാൻ പോവാണ്. അതിന്റെ അതിൽ കൂടെ പഠിപ്പി വേറൊരു കാര്യം കൂടെ എന്താ ചെയ്യേണ്ടത്, ഐ മീൻ ഐ തിങ്ക് എവറി വൺ ഹാസ് ടു ടേക്ക് ദിസ് കോൺഷ്യസ് ഡിസിഷൻ ആൻഡ് കോൾ ഇസ് it should also not affect the environment. So nammal ee ellam practice cheyumbo idil etratholam unwanted aayittulla ingredients kaaryangal nammal handle cheyunnundo ennalladhu kuda nammal kanakkaakkendathana. Aa environment friendly aayi wastage korachittu kuttigale overall idine
ആക്കിയിട്ടുള്ള ഒരു ന്യൂ നോർമലിലേക്ക് കാര്യങ്ങൾ വരും, വന്നേ പറ്റുള്ളൂ. അതിനാണ് ഐ തിങ്ക് ദിസ് ഒരു ബ്രേക്ക് അല്ലെങ്കിൽ സ്കൂൾസ് കുട്ടികൾ ഫിസിക്കലി ഇപ്പൊ ഇല്ലാത്തൊരു സമയമാണല്ലോ. ഐ എം ഷുവർ സ്കൂൾസ് ആർ ഫൈൻഡിങ് ദിയർ വേസ് ആൻഡ് മീൻസ് ടു കൈൻഡ് ഓഫ് അഡ്രസ് ദിസ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം. ഇപ്പൊ കുറെ രാജ്യങ്ങളിലൊക്കെ അവർ സ്കൂൾ തുറക്കാനുള്ള ഓരോ പ്രോട്ടോകോൾ ഒക്കെ പുറത്തിറങ്ങി വരുന്നുണ്ട്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ദേ ഹാവ് ടു ക്യാരി സെർട്ടൻ, ഇപ്പം ബ്രൂമും ഇതൊക്കെ കയ്യിൽ കൊണ്ടുപോവുക, എന്നിട്ട് അവരെന്നെ അവരുടെ ക്ലാസ് വൃത്തിയാക്കുക, അങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കുറെ രാജ്യങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിസ്റ്റമിൽ നമുക്ക് എന്താണോ ബെസ്റ്റ് എന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്തേ പറ്റൂ. കാരണം നമ്മളൊരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉള്ള ഒരു ഒരു കൺട്രിയാണ്. അപ്പം വി ഹാവ് അവർ ഓൺ ചാലഞ്ചസ്, ഫ്ലഡ്സ്, ഡ്രോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതെല്ലാം വെച്ചിട്ട് ഹൗ ഡു വി ആക്ച്വലി ക്രിയേറ്റ് എൻ ഇക്കോ സിസ്റ്റം വിച്ച് വിൽ ഹാവ് പാർട്ടിസിപ്പേഷൻ നോട്ട് ജസ്റ്റ് ഫ്രം ചിൽഡ്രൻ ആൻഡ് പേരൻസ് ബട്ട് ടീച്ചേഴ്സ്, ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ആസ് കമ്മ്യൂണിറ്റി വി വിൽ ഹാവ് ടു സ്റ്റാർട്ട് പെർഫോമിങ്. ഈ ഞാൻ എൻ്റെ ഐ മീ മൈസെൽഫ് എന്നുള്ള റൂള് മാറിയിട്ട് വി എന്നുള്ളതിലേക്ക് ഇനി വന്നേ പറ്റുള്ളൂ. കാരണം എനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ആരോഗ്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള റിയലൈസേഷൻ അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. യാ ഓക്കെ, ഇപ്പോ ഈ ന്യൂ നോർമലുമായിട്ട് നമ്മള് പൊരുത്തപ്പെടും എന്ന് പറഞ്ഞത് ഇനി വരുമ്പോ, അപ്പോ വിദ്യാഭ്യാസത്തിലും അതിനനുസരിച്ചുള്ള ഒരു മാറ്റം വേണ്ടേ? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏതിലാണ് ഒരുപാട് മാറ്റം, എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ സിസ്റ്റം സിലബസുകളിൽ. എക്സാക്ട്ലി, അതെ. ആ സന്ധ്യ, ഇപ്പം ഇന്ത്യൻ കരിക്കുലത്തില് സി ബി എസ് ഇയിലും ഐ സി എസ് സിയിലും നമ്മള് ഇത്രയും കാലം മുന്നോട്ട് വന്നിട്ടും ആകെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പീരിയഡ് എന്തോ ടീച്ചേഴ്സ് എൻഗേജ് ചെയ്യുന്നുണ്ട് കുട്ടികളെ എന്നുള്ളതാണ്. അപ്പം ഈ ന്യൂ നോർമലിന്റെ ഭാഗമായി നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കുറെ വി സെഡ് വി വിൽ ഹാവ് ടു ടേക്ക് മെനി മോർ സ്റ്റെപ്സ് എന്ന് ഡിസ്കസ് ചെയ്ത ഈ കുറെ കാര്യങ്ങൾ, ഇത് കരിക്കുലത്തിന്റെ ഭാഗം ആയില്ലെങ്കിൽ, കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ക്യാൻ ബി ഓൾസോ പ്രൊവൈഡഡ് ആസ് എക്സ്ട്രാ കരിക്കുലർ. ഇതിപ്പം പ്രിന്റ് ചെയ്ത് സിലബസിൽ വരണം എന്നൊരു നിർബന്ധവും ഇല്ല. എവറി സ്കൂൾ, എവറി സിലബസ് അതിനുള്ള ബാൻഡ്വിഡ്ത്ത് ഉണ്ട്, ആ ഒരു പ്രൊവിഷനും ഉണ്ട് അവർക്ക്. ഇത്ര ഇത്ര സമയം ഒരു 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 വീക്കില് ഇന്ന ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റി വെക്കാം എന്നുള്ളത്. അപ്പൊ ഓവറോൾ ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു ബിക്കം എ ഹൈബ്രിഡ് മോഡൽ ടു, ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ടുള്ള ഹൈബ്രിഡ് മോഡലിലേക്ക്. ഇപ്പം സബ്ജക്ട് മാറ്റേഴ്സ് നമുക്ക് ഓൺലൈൻ പഠിപ്പിക്കാം, ബാക്കിയുള്ളത് മാത്രം സ്കൂളിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന, പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറുമായിരിക്കും. ഇപ്പം എത്രത്തോളം ഇഫക്റ്റീവ് ആണ് വാക്സിൻ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം എവറിതിങ് ഇസ് സി എവറിതിങ് നമ്മൾ നമ്മുടെ ഒരു അൺസെർട്ടനിറ്റി കാരണം നമ്മൾ ചിന്തിക്കും അസ്യൂം ചെയ്യും ചെയ്യുന്നത്. ഓൾ ദീസ് ഹാവ് ടു കം ഫ്രം എക്സ്പേർട്സ്. ബട്ട് ഫ്രം അൻ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ് ഐ തിങ്ക് ഹൈബ്രിഡ് മോഡൽ വിൽ ബി ദി മോഡൽ ടു ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. സ്കൂൾ എടുത്തു കളയാൻ പറ്റില്ല. ഐ തിങ്ക് എവറി ചൈൽഡ് ഹാസ് ടു ഗ്രോ ഇൻ എ സ്കൂൾ എൻവയൺമെന്റ്. കാരണം ഒരു ഒരു കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് കൂടിയും യെസ് നോ എന്നുള്ളത് പറഞ്ഞിട്ടും അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും തന്നെ വേണം കുട്ടികൾ വളരാനായിട്ട്. അപ്പൊ ആ ഒരു ഒരു സോഷ്യൽ സെറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കേരളത്തിൽ ഇപ്പോ ഇതുവരെ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ, അതായത് ഫ്ലഡ് വന്നിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ കേട്ടറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലഡ്, കോവിഡ്, ഇപ്പം അതിനനുസരിച്ച് മെന്റൽ ഹെൽത്തിൽ വലിയ മാറ്റം, കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കട്ടെ സ്കൂളുകളിൽ എന്നാ തോന്നിയിട്ടുണ്ട്? നല്ലോണം ഞങ്ങൾ അതിലാണല്ലോ വർക്ക് ചെയ്യുന്ന സന്ധ്യ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇന്നാണ് അതിനൊരു ട്രാക്ഷൻ വന്നിരിക്കുന്നത്. ആൾക്കാർ മനസ്സിലാക്കുന്നത്, മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതല്ല, പ്രോബബ്ലി വി ഡിഡ്ന്റ് ഹാവ് ദാറ്റ് മച്ച് ടൈം ടു ഡെഡിക്കേറ്റ് ടു തിങ്ക് അബൌട്ട് ഓർ ടു പുട്ട് പ്രാക്ടീസസ് ഇൻ പ്ലേസ് ടു അഡ്രസ് ദ മെന്റൽ ഇമോഷണൽ നീഡ്സ് ഓഫ് ചിൽഡ്രൻ. ഇന്ന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വന്നിരിക്കുകയാണ്. ഒരു കണ്ടിജൻസി മാതിരി കുട്ടികളുടെ മെന്റൽ ഇമോഷണൽ നീഡ്സിനെ അഡ്രസ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുത്തു. സോ വാട്ട് എവർ വി ബീൻ ട്രൈങ് ടു ടെൽ ഓവർ ദ ലാസ്റ്റ് 10 years ഇസ് ആക്ച്വലി ദി പ്രോബ്ലം ദാറ്റ് വി ആർ ഫേസിങ് നൗ. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊരു ഫീലിംഗ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതിനാദ്യം എടുത്ത് കളയേണ്ടത് നമ്മുടെ ഗ്രേഡിംഗ് ആൻഡ് ഈ ഒരു ഒരു വേർഡ് വൈസ് അൺഡ്യൂ സ്ട്രെസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഗിവൻ ഫോർ ഞാൻ ആക്ച്വലി ഒരു ഒരു ഇത് വായിക്കുകയായിരുന്നു. ഡി യു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറിന്റെ ഒരു ട്വീറ്റ്, ഇറ്റ് വെന്റ് വൈറൽ ബിക്കോസ് ഹി സെഡ് വിച്ച് ഇസ് വെരി ട്രൂ. ഹി സെഡ്
ഇപ്പോ പണ്ടത്തെ 75 എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു 95 ആണ്. 95 ആണ്, 95 ഇസ് എ ന്യൂ 75 എന്നുള്ളതാണ്. കുട്ടികൾക്ക് ആവറേജ് മാർക്ക് 95 ആണ്. അപ്പം ഇന്ത്യൻ സിസ്റ്റമിൽ ഈ മാർക്ക് ഇത്രയും വാരിക്കോരി ഇട്ട് കൊടുക്കുന്നത് സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റമിലെ ഫ്ലോസ് അല്ലെങ്കിൽ ഗ്യാപ്സ് ഒട്ടും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു അവസരം കൊടുക്കാത്ത മാതിരിയാണ് എന്നല്ല. കാരണം മാർക്ക് കുറയുകയും ഓവറോൾ പെർസെൻറ്റേജ് കുറയുമ്പോൾ മാത്രമാണ് ആൾക്കാർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പം 1995, വിച്ച് പേരന്റ് ഓർ ഹൂ ഇസ് ഗോയിങ് ടു ക്വസ്റ്റ്യൻ ഇഫ് ദർ വാട്ട് എ ചൈൽഡ് ഇസ് സ്കോറിംഗ് അബൌവ് 90? സോ അങ്ങനെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനെ അടച്ചു, ഒരു ഫ്ലോ ഇല്ലാത്ത സിസ്റ്റം ആയിട്ട് അടച്ചു. നമ്മൾ സ്കില്ലിംഗിലും അപ്സ്കില്ലിംഗിലും റീസൈക്ലിംഗിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ കൂടിയാണ്. നമുക്ക് 90-95% വരുന്ന കുട്ടികൾ, ഐ നോ ഹൗ മച്ച് ദേ സ്ട്രഗിൾ ടു ഈവൻ ആർട്ടിക്കുലേറ്റ് അവരുടെ ഓൺ ലാംഗ്വേജ് തന്നെ. സോ സ്കില്ലിങ്ങിന് നമ്മൾ തീരെ ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇത് ഈ സ്കില്ലിങ്ങും ഇമോഷണൽ മെന്റൽ നീഡ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു റൗണ്ടഡ് അപ്രോച്ച് ആണ് നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ബീൻ ട്രൈങ് ടു ടെൽ ഓവർ ദി ലാസ്റ്റ് സോ മെനി ഇയർ. സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് കൂടെ അക്കാഡമിക്സ് മാത്രമല്ല ഒരു കുട്ടിയുടെ ഗ്രോത്ത് നിശ്ചയിക്കുന്നത്. ആൻഡ് ദാറ്റ് ഡസ് നോട്ട് ഡിഫൈൻ എ ചൈൽഡ് ടു. ഇത് ഐ തിങ്ക് എനിക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ക്ഷീണിച്ചൊരു കാലം ഉണ്ടായിരുന്നു. Now I'm happy that people are at least taking notice of, the importance of such things. And it will, eventually it will gain momentum. Namada system unnu maarani irikkunnundu. I think it will, over the next couple of months, we will see a change. Che, indaye pattu. Namukku korchu questions vandirundhu nokkam. Okay. Kuttikalude classukal online lekkum television lekkum maarumbol idhe maadhyamangale thanne എങ്ങനെ അവരുടെ വിനോദ ഉപാധിയായും ഫലപ്രദമായി മാറ്റാൻ സാധിക്കും? ജോഷി കെ ജോണിന്റെ ചോദ്യമാണ്. ജോഷി, ഞാൻ ഇത് മറ്റേ വിക്ടേഴ്സ് ചാനലിന്റെ ഇത് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പം ടെലിവിഷനിൽ കൂടെ നമ്മൾ പറയുന്നത് മോണോലോഗ്സ് ആണ്. കാരണം കുട്ടികൾക്ക് ഡയലോഗിനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ലല്ലോ. എന്താണോ ടീച്ചർ കാണിക്കുന്നത് അത് അവർ കാണുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോ അതില് ഈ പറഞ്ഞ മാതിരി തന്നെ കുറേയും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ കൊടുക്കുന്ന എല്ലാ ക്ലാസ്സസും കുട്ടികൾക്ക് മാത്രമാവരുത്, പേരൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓറിയന്റേഷൻ കൂടെ വേണം. കാരണം എന്നാൽ മാത്രമേ ഡയലോഗ്സ് വീട്ടിൽ നടക്കുള്ളൂ. ഇപ്പം ഒരു ഡയലോഗ് നടക്കണം എന്നുണ്ടെങ്കിൽ പേരൻസിനും കൂടെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയണം. അപ്പൊ ആ ഒരു ഓറിയന്റേഷൻ പേരൻസിനും കൂടെ നടത്തിയേ പറ്റൂ. ഓൺലൈനിലാവുമ്പോൾ ഐ തിങ്ക് കുറച്ചും കൂടിയും ഇന്ററാക്ഷനുള്ള ഫെസിലിറ്റീസും ആ ഒരു മീഡിയം തന്നെ അത് എൻറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം നേരത്തെ ജോഷി ഞാൻ പറഞ്ഞു, ഓൺലൈൻ ക്ലാസ്സസിൽ നമുക്ക് ഫ്രീക്വന്റ് ആയി ബ്രേക്സ് കൊടുക്കുക, പിന്നെ രണ്ട് ദിവസം സബ്ജക്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ റീക്രിയേഷണൽ കാര്യത്തിന് വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ കുറേ കാര്യങ്ങൾ സിലബസിൽ വരുന്നില്ല. സ്റ്റിച്ചിങ്, ക്രാഫ്റ്റ്, മ്യൂസിക്, പിന്നെ സ്പോർട്സ്, ഇതൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഓൺലൈനിൽ കൂടെ കുട്ടികൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതാത് ടീച്ചേഴ്സും അതാത് ഫാക്കൽറ്റിയും ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു പുതിയ രൂപവും ഭാവവും ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ആൻഡ് ഐ തിങ്ക് കാരണം നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റമിലോട്ട് അഡാപ്റ്റ് ചെയ്തപ്പോൾ ഷോർട്ട് ടേം ആണെന്നാണ് വിചാരിച്ചത്. വൺ മന്ത് 2 മന്ത് എന്നാ വിചാരിച്ചത്. എൻറ്റയർ അക്കാഡമിക് ഇയർ ഇങ്ങനെ ആയി പോകുന്നുള്ളത് അന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇന്നിപ്പോ വി ഹാവ് കം ടു എ സ്റ്റേജ് വെയർ വി നോ ദാറ്റ് ഇറ്റ്സ് ബിക്കം ഇനെവിറ്റബിൾ ദാറ്റ് ദ എൻറ്റയർ അക്കാഡമിക് ഇയർ ബി ഗിവൻ ഓൺലൈൻ. അതുകൊണ്ട് ഇനി കുറച്ചും കൂടി ഈ റിക്രിയേഷണൽ കാര്യങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ഒരു കുട്ടിയുടെ ക്രിയേറ്റീവ് പെർസ്യൂട്ട്സ് പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ട്വീക്ക് ചെയ്തേ പറ്റൂ. ഇപ്പോ ഈ ഒരു മാറിയ ലോകത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ വളരെയധികം ബാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പ വഴി എന്തായിരിക്കും? കുറച്ചുകൂടെ അയ്യോ, അത് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സന്ധ്യ. കാരണം അവർക്ക് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ല. എന്താ കാരണം 2, 3, 4 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ ലോകം അവര് കളിക്കുന്ന പാവകളും അവരുടെ എന്തൊക്കെ വികൃതികളാണോ അതാണ് അവരുടെ ലോകം. ഐ മീൻ ദേ ആർ ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് മിസ് ചെയ്യുന്നത്. ആ അതാണ് അവരുടെ കംപ്ലീറ്റ് ചൈൽഡ്ഹുഡ് ആണ് പോകുന്നത്. അതിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹാൻഡ് മറ്റേ ബ്രെയിൻ ഡെവലപ്മെന്റ് ഐ മീൻ കോർഡിനേഷൻ തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ സമയത്ത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിലൂടെ നടക്കുന്നത്. ഇത് ഫുൾ എഫക്റ്റഡ് ആവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ വെരി സ്കെയറി സിറ്റുവേഷൻ.
ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഐ തിങ്ക് ഐ എം നോട്ട് എൻ എക്സ്പേർട്ട് ടു ടോക്ക് അബൌട്ട് മീൻ ചെറിയ ടോഡ്ലേഴ്സ് ആൻഡ് മോണ്ടിസറി കുട്ടികൾ, ബട്ട് ഐ എം ഷുവർ ഇപ്പൊ ഇപ്പൊ ചെയ്യുന്ന മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്, വിച്ച് ഈസ് ടീച്ചേഴ്സ് ആർ ആക്ച്വലി ഗിവിംഗ് അസൈൻമെന്റ്സ് ടു ദ പേരൻസ്. ഇപ്പൊ ആട്ടയും കൊണ്ട് ഒരു ദിവസം കുട്ടികളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാം എന്നുള്ളതാണ്, അങ്ങനെയാണ് അവരുടെ കരിക്കുലം ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഐ തിങ്ക് ഓൺലി 3 ഡേയ്സ് എൻഗേജ്മെന്റ് ആയിട്ടാണ്. ബാക്കിയുള്ള സമയം ഇമാജിൻ, ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു ഒരു പേരന്റ് ആണ്, അവർക്ക് ഓഫീസിൽ ഉണ്ട്, ഈ കുട്ടീനെ 24/7 എൻഗേജ് ചെയ്യിക്കും കൊണ്ട് വരുമ്പോ ഇമാജിൻ ദ ട്രോമ ദ ദ പേരന്റ് ഓൾസോ വാസ് ഗോയിങ് ത്രൂ. അപ്പൊ അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളാ ചെയ്യിക്കാൻ പറ്റുക. നമ്മൾ ചെയ്യുന്ന ചോർസിൽ അവരെയും ഇൻക്ലൂഡ് ചെയ്യുക, മാറ്റി നിർത്താതിരിക്കുക കുട്ടികളെ. അത് എന്റെ ഒട്ടും ഐ മീൻ അൺസേഫ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് അല്ല, സേഫ് ആയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണോ എന്നുണ്ടെങ്കിൽ മേക്ക് ദം ഓൾസോ എ പാർട്ട് ഓഫ് ദം, ആ ഒരു ആക്ടിവിറ്റീന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. അപ്പൊ അവർക്കും സി കുട്ടികളുടെ ആ വളരുന്ന പ്രായത്തിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, മുതിർന്നവർ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനുള്ള ഒരു ഒരു ആകാംക്ഷയാണ് പലപ്പോഴും കുട്ടികളിൽ കാണുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ, ചെറിയ കുട്ടികളുള്ള വീടിനകത്ത് കുറച്ചും കൂടിയും സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട്, അപ്പൊ ഞാനൊരു ക്രഷിന്റെ ട്രെയിനറും കൂടെയാണ്, അപ്പൊ നമ്മൾ ക്രഷ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, എഡ്ജസ് ഒക്കെ ഒന്ന് ഒന്ന് ഫുൾ പ്രൂഫ് ചെയ്തിട്ട് കുട്ടികൾ ഇടിക്കും, ഇതൊന്നും ചെയ്യാത്ത രീതിയിൽ അവരുടെ ഒരു ലോകം സൃഷ്ടിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു കൊല്ലം ഈ കുട്ടികൾ ഇങ്ങനെ ഒരു ഒരു സെറ്റപ്പിനകത്ത് ആകുന്നത് കാരണം ഐ തിങ്ക് parents also should do something creative inside their spaces so that they also have that and avare bandwidth to expand avare karyangalum idonum sandhya ella veedugalilum pravartikamaakkan pattuna karyangalum alla see nammal idile manasilakkanda oru karyam we are talking about people from every strata every economic background സോ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻസോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ വി ഹാവ് ടു കീപ് ഇൻ ടു കൺസിഡറേഷൻ ദറ്റ് വി ആർ നോട്ട് എ ഡെവലപ്ഡ് കൺട്രി വിത്ത് സോ മെനി സോ മച്ച് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അവന്യൂസ് ഉള്ളത് അല്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട. അതുകൊണ്ടാണ് ഇതെല്ലാം പോക്കറ്റ്സ് ആയിട്ടാണ് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, വിച്ച് ഇസ് വൈ വി ആർ ടോക്കിംഗ് ആൻഡ് ഹൈലൈറ്റിംഗ് എംഫസൈസിങ് ഓൺ ദിസ് ബഡി സിസ്റ്റം. കാരണം ഈ ബഡീസ് എന്ന് പറയുന്ന ആൾക്കാർ വരുന്നത് ഒരു പോക്കറ്റിൽ നിന്നായിരിക്കും. സോ ദേ വിൽ ബി ഏബിൾ ടു ഗിവ് അസ് ഇൻപുട്സ് ഓൺ വാട്ട് വിൽ ബെസ്റ്റ് വർക്ക് ഇൻ ദെയർ സെറ്റപ്പ്. അപ്പൊ നമുക്ക് ഒരു ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മോഡലിലല്ല നമ്മൾ അപ്പൊ പോവുക. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഒരു മിഡിൽ ക്ലാസ്സിനോ അപ്പർ മിഡിൽ ക്ലാസ്സിനോ ആയിരിക്കും സാധ്യമാകുന്നത്. അതിൽ എല്ലാവർക്കും ചിലപ്പോ കുട്ടികളുടെ സുഹൃത്തുക്കളാവാൻ പറ്റിയെന്ന് വരില്ല, ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കംഫർട്ട് സോൺ അവർക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ ആ ഒരു വിഭാഗത്തിനെ കൂടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതില്ലേ? കംഫർട്ട് സോൺ ഐ അഗ്രി, സോറി, നമ്മുടെ ലക്ഷറീസും പിന്നെ നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ള അവന്യൂസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ കംഫർട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ എന്താ കപ്പാസിറ്റിക്ക് അനുസരിച്ചുമാണ്. ഒരു കുട്ടിക്ക്, ഒരു പേരന്റിന് ഒരു കുട്ടിയായിട്ട് ഇമോഷണലി അറ്റാച്ച് ചെയ്യാൻ പറ്റാത്തത് എന്താ? ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ് ഗ്യാപ് ദാറ്റ് പേരന്റ്സ് ഐ മീൻ ആർ ഫേസിങ്, ദെൻ ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ് ഫസ്റ്റ്. അങ്ങനെയാണെങ്കിലാണ് പേരൻസിന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേരൻസിന്റെ ഓറിയന്റേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. കാരണം പലപ്പോഴും പേരൻസ് പേരൻസിന്റെ പെഡസ്റ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. അത് മാറണം. ഇന്നത്തെ കുട്ടികള്, ഇപ്പൊ ഞാൻ വളരുന്ന സന്ധ്യ വളരുന്ന പ്രായത്ത് നമുക്ക് ഉണ്ടായിരുന്ന ആകെയുള്ള ഇൻഫർമേഷൻ ഗ്യാതറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ടീച്ചേഴ്സും പേരൻസും ആയിരുന്നു, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലേ. അത് തന്നെ ഐ മീൻ അത്യാവശ്യം മാത്രം വന്നിരുന്ന വാർത്തകൾ ആണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് എന്താ, എവറി സെക്കൻഡ് ചിൽഡ്രൻ ആർ ബീയിങ് ഫെഡ്, ഇൻഫർമേഷൻ ഓവർലോഡ് ആണ് ഒരു കുട്ടിയുടെ തലയിൽ വരുന്നത്. അപ്പൊ അവർക്കും അറിയാം കുറേ കാര്യങ്ങൾ, ആൻഡ് അത് പലപ്പോഴും നമ്മൾ ഗൈഡ് ചെയ്യുന്നതും അവര് വായിച്ചറിയുന്നതും കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അവരെങ്ങനെയാണോ അവരുടെ പാറ്റേൺ പോകുന്നത്, അവരുടെ ഡയമെൻഷൻ എന്താണോ എന്നുള്ളത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക നിന്നേ പറ്റൂ. സന്ധ്യ, ഈ പണ്ടത്തെ മാതിരിത്തെ കുട്ടികളല്ല, അഗ്രഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു കാലമാണ്. പണ്ടേ കുട്ടികൾക്ക് ഇത്ര അഗ്രഷൻ ഉണ്ടായിരുന്നില്ല, തോന്നുന്നു മേ ബി ബിക്കോസ് വി ഹാഡ് മെക്കാനിസംസ് ടു വെന്റ് ഔട്ട് അവർ ഫീലിങ്സ്. ഇന്ന് അതും കുറവാണ്. അപ്പൊ പിന്നെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് സ്ക്രീൻ ടൈമിലാണ്. അപ്പൊ ഇതൊക്കെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട്
ഐ തിങ്ക് പേരൻസിന് കുട്ടികളെ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ബഡീസ് എന്ന് പറയുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ക്ലോസ് ആയിട്ട് ഹോൾഡ് ചെയ്യാനും ഒരു ഇന്റിമേറ്റ് കോൺവെർസേഷനും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദെൻ ഐ തിങ്ക് ദ പേരൻസ് നീഡ് ടു വർക്ക് ഓൺ ദെംസെൽസ് ഫസ്റ്റ് ആൻഡ് ദിസ് ഈസ് എ വെരി വെരി ജെന്വിൻ ഓണസ്റ്റ് റിക്വസ്റ്റ് ടു ഓൾ ദ പേരൻസ് പ്ലീസ് ഹാവ് ഓപ്പൺ ട്രാൻസ്പെയറന്റ് കമ്മ്യൂണിക്കേഷൻ മിത്തുകളിലൂടെയും പിന്നെ കടങ്കഥകളിലൂടെയും കഥ പറഞ്ഞു കൊടുക്കാതെ ഫാക്ച്വൽ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ടും കോൺവെർസേഷൻസ് ലീഡ് ചെയ്യാൻ ശ്രമിക്കുക വീടുകളിൽ എസ്പെഷ്യലി റിഗാർഡിംഗ് സെക്സ് എഡ്യൂക്കേഷൻ എസ്പെഷ്യലി റിഗാർഡിംഗ് അബ്യൂസ് വട്ട് എവർ ഇസ് ഹാപ്പനിങ് അറൌണ്ട് ദ വേൾഡ് ഇതിനൊന്നും ഒരു അബ്സ്ട്രാക്ട് ഉപയോഗിക്കാതെ ഫാക്ട് ഫാക്ട് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു അപർണ, ഞങ്ങളുടെ കൂടെ ഇത്രയധികം താങ്ക് യു സമയം സോ മച്ച്, കൊടുത്തു. താങ്ക് യു സോ മച്ച്. വല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇനി കാണുന്നില്ല, എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് പറയുന്നു കോൺവെർസേഷൻ എൻജോയ് ചെയ്തു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്നെങ്കിൽ മെസ്സേജ് ചെയ്യാം, കാണുന്ന പേരൻസും ടീച്ചേഴ്സിനും aparna@socio.net. അപ്പൊ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട്. ലെറ്റ്സ് നോട്ട് ട്രൈ ടു ഫിക്സ് ഇറ്റ്. മീൻ വെറുതെ പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമിലോട്ട് കൊണ്ടുവരാതെ എക്സ്പേർട്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ, ഐ മീൻ ഐ തിങ്ക് വി ഓൾ ഷുഡ് മൂവ് ഔട്ട് ടു ദാറ്റ് സ്പേസ്, റീച്ചിങ് ഔട്ട് ഫോർ ഹെൽപ്പ്. Thank you, Sandhya. Thank you, Indian Express, for such a great platform to talk and interact. Yeah, take care, everyone. Yeah, thank you. Bye.